2016 ഒക്ടോബർ 14 ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മഹി മാണ്ഡവി ഹോസ്റ്റലിലെ 106 നമ്പർ മുറി. അവിടെ 27-കാരനായ പാവം ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലി ചതയ്ക്കുന്നു. മർദ്ദനത്തിനിടയിൽ തന്റെ വംശത്തെയും വർഗത്തെയും കുലത്തെയും അസഭ്യം പറയുന്നത് അവന് കേൾക്കാമായിരുന്നു. പക്ഷെ അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് മുതൽ ആ ചെറുപ്പക്കാരനെ കാണാതായി. പേര് നജീബ് അഹമ്മദ്. രാജ്യത്തെ മുൻനിര സർവകലാശാലകളിലൊന്നായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ MSc ബയോടെക്നോളജി വിദ്യാർത്ഥി ഇന്നും നജീബിനെ കണ്ടെത്താനായിട്ടില്ല. നീതി നിഷേധത്തിന്റെ 7 വർഷങ്ങൾ. ഉത്തർപ്രദേശിലെ ഉൾപ്രദേശമായ ബദായും സ്വദേശിയാണ് നജീബ്. പഠനത്തിൽ കേമൻ. BSc ബയോടെക്നോളജിയിൽ ബിരുദം നേടി MSc പ്രമുഖ കോളേജുകളിലെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നജീബ് JNU തിരഞ്ഞെടുത്തു. പഠനത്തിലും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും ധാരണയും അവബോധവും നിലപാടും ഉണ്ടായിരുന്നു നജീബിന്. JNUവിൽ ചേർന്ന് അധിക ദിവസമായിരുന്നില്ല. JNU ഹോസ്റ്റൽ ഇലക്ഷൻ സമയമായിരുന്നു അത്. വോട്ട് ചോദിച്ച് നജീബിന്റെ ഹോസ്റ്റൽ വാതിലിൽ 9 ABVP അംഗങ്ങൾ മുട്ടി വിളിച്ചു. വാക്കുതർക്കം പിന്നീട് കയ്യേറ്റത്തിലേക്ക് മാറി. അവർ നജീബിനെ ക്രൂരമായി മർദ്ദിച്ചു. വംശീയ അധിക്ഷേപം ചെയ്തു. രക്ഷിക്കാനെത്തിയ സുഹൃത്തുക്കൾ അവനെ വാർഡന്റെ മുറിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും ABVP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. അന്ന് രാത്രി സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയ നജീബ് ഹോസ്റ്റലിൽ തിരിച്ചു വന്നു. നജീബ് തന്റെ ഉമ്മ ഫാത്തിമ നഫീസിനെ ഒക്ടോബർ 15 പുലർച്ചെ വിളിച്ച് ക്യാമ്പസിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. മകൻ എന്തു പറ്റിയെന്നറിയാതെ ആദ്യ പിടിച്ച് കോളേജിലെത്തിയ ആ ഉമ്മയ്ക്ക് നജീബ് എന്ന മകനെ കാണാനായില്ല. ഒക്ടോബർ 15 പകൽ 11 മണിയോടെ നജീബിനെ കാണാനില്ല എന്ന വിവരം മാത്രമാണ് ആ ഉമ്മയ്ക്ക് ലഭിച്ചത്. അന്നേ ദിവസം തന്നെ നജീബിന്റെ ഉമ്മ പോലീസിൽ പരാതി നൽകി. രാജ്യതലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ കാണാതായി 7 വർഷം കഴിഞ്ഞിട്ടും അതേക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. സംഭവ സമയം മുതൽ ഇന്ന് ഈ ദിനം വരെ അന്വേഷണ ഏജൻസികളോ ഡൽഹി പോലീസോ കേന്ദ്ര സർക്കാരോ JNU അധികൃതരോ നജീബ് എന്ന മനുഷ്യനോടും അയാളെ കാത്തിരിക്കുന്ന കുടുംബത്തോടും നീതി കാണിച്ചില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രതിഷേധം നടക്കവേ JNU അധികൃതർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നജീബിനെ കുറ്റക്കാരനെന്നായിരുന്നു വിശേഷിപ്പിച്ചത്. കേസിന്റെ തുടക്കത്തിൽ തന്നെ അട്ടിമറി ശ്രമങ്ങൾ JNU അധികാരികളുടെയും ഡൽഹി പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഡൽഹി പോലീസ് ആണെങ്കിൽ വെറുമൊരു തിരോധാന കേസ് എന്ന തരത്തിലാണ് ഇതിനെ കണ്ടത്. അന്വേഷണത്തിന്റെ പേരിൽ പലതും കാട്ടിക്കൂട്ടി, തെറ്റായ മൊഴികൾ ഉണ്ടാക്കി, അയാളുടെ മാനസിക നിലയെ വരെ ചോദ്യം ചെയ്തു, തീവ്രവാദ ബന്ധം ആരോപിച്ചു. നിങ്ങൾ അവനെ എന്തു ചെയ്തുവെന്നും എന്റെ നജീബ് എവിടെയെന്നും ആ ഉമ്മ ചോദിച്ചുകൊണ്ടേയിരുന്നു. മകനു വേണ്ടി അവർ തെരുവിലിറങ്ങി. സമരങ്ങളിൽ ഉറപ്പോടെ മുദ്രാവാക്യം വിളിച്ചു. വിലാപമല്ല, പ്രതിഷേധമാണ് മകനു വേണ്ടി തനിക്ക് ചെയ്യാനുള്ളതെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അക്രമികൾക്ക് നജീബിന്റെ മതവും വംശവും രാഷ്ട്രീയവുമായിരുന്നു പ്രശ്നം. തീവ്ര വലതുപക്ഷം ശക്തരാകുമ്പോൾ നജീബിന് നീതി അകലെയാണ്. വംശീയതയുടെ പേരിൽ ക്രൂശിക്കപ്പെട്ട രോഹിത് വെമുലയും വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദുമെല്ലാം അതിന്റെ ഇരകൾ മാത്രമാണ്. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട JNU മുൻ വിദ്യാർത്ഥി സംഘടനാ നേതാവും നിലവിൽ രാഷ്ട്രീയ പ്രവർത്തകനുമായ കനയ്യകുമാറിന് കിട്ടിയ പിന്തുണ പോലും ഉമർ ഖാലിദ് എന്ന മുസ്ലിം വിദ്യാർത്ഥിക്ക് കിട്ടിയില്ല. അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അയാളുടെ രാഷ്ട്രീയവും വംശവും മതവുമായിരുന്നു അവിടെയും ചോദ്യം ചെയ്യപ്പെട്ടതും നീതി നിഷേധത്തിന്റെ കാരണമായതും. നജീബും വെമുലയും ഉമർ ഖാലിദും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഇവരെല്ലാം എന്തുകൊണ്ട് ഇരകളാക്കപ്പെട്ടു എന്നതിനുള്ള ഉത്തരത്തിലുണ്ട് അതിനുള്ള മറുപടി. അതിനാൽ തന്നെ നജീബിനെ മറക്കാനാവില്ല, മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല നജീബിനെ പോലെയുള്ള അനേകം പേരെ.